എനിക്ക് പോടി മോളെ എക്സാക്ട്ലി വാട്ട് യു ഡു പേരോടെ കൊടുക്ക ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് ഗേൾസ് വെരി വെരി പ്രൈവറ്റ് എന്തിന ലവ് ചിന്ന കിട്ടുന്നു ഇനി നമ്മൾ കോഴി ദക്കട കറങ്ങുന്നു എന്റെ ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടുണ്ട് സോ ഇത് അമർത്തിട്ട് കഴിഞ്ഞ യെപ് നമുക്ക് എടുത്തു നോക്ക നല്ല ഫ്രഷ് സാധനം കഴിച്ചു ഇങ്ങനല്ല ഞാള് ഓക്കെ നമ്മളെ ഡ്യൂടി ഞാനാണ് എടുക്കുന്നത് വീണ് പോയാൽ എന്നോട് ക്ഷമിക്കണം കനമുണ്ട് കുഞ്ഞള് പിടിക്കാനെടുക്ക് നല്ല കൊണ്ടുവരും നമ്മുടെ വീടിന്റെ തുടക്കത്തിൽ തന്നെ ഒരു അടിപൊളി കോഴിയിലാണ് ഈ ട്രെയിനിന്റെ മുകളിൽ ചിറച്ച് വെച്ച് ചവടാക്ക ആഹാ നല്ല അടിപൊളി കോഴി നിങ്ങൾ എല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കാന്ന് വിചാരിക്കുന്നു എനിവേ നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് ഒരു ചിക്കൻ ഗ്രില്ലിട്ട് കഴിച്ചു കൊണ്ടാണ് അല്ലേ കുഞ്ഞ ഡ്യൂടിയുടെ ഓൾറെഡി കത്തിയും അതുപോലെ തന്നെ എല്ലാ സാധനം അറ്റാക്കി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ട് കാണാം സ്കോ ഡ്യൂടി അതാക്കണ കോഴിയെ കണ്ടിട്ട് ഇതെന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കാണ് ശരി ശരി നമ്മൾ ഇതിൽ ഓയിൽ ഒന്നും ഒഴിച്ചിട്ടില്ല എന്നിട്ട് ഇതാക്കണം ഇതിന് ഓയിലൊക്കെ അതുകൊണ്ടാണ് നമ്മള് ഗ്രില്ല് ചെയ്ത് കഴിക്കണം എന്തുകൊണ്ട് നല്ലല്ലോ ഞങ്ങളെ ചുട്ട അതല്ല പൊരിച്ച് കഴിക്കണ കാര്യം അല്ല ഗ്രില്ല് ചെയ്ത് കഴിക്കണം നമ്മളെ ആരോഗ്യത്തിന് എന്തുകൊണ്ട് നല്ലത് ഇത് നമ്മളെ കോഴി നോക്കി വൈറ്റ് ഇതിലേക്ക് ഇട്ടപ്പോ നല്ല കറക്റ്റ് ആയി ഞങ്ങളെ സ്റ്റാർട്ട് ചെയ്യല്ലേ ഡ്യൂട്ടി തേക്കണം അവിടെ സ്റ്റാർട്ടിംഗ് തുടങ്ങി നമ്മള് വൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാണ് സോ ഞാൻ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണല്ലോ ഞങ്ങളെ ഇൻക്യൂഡ് ഇൻക്യൂഡ് എല്ലാവരും കഴിക്കില്ല ഇൻക്യൂഡ് ഒരു കഷ്ണം കൊണ്ട് ടേസ്റ്റ് നോക്കണ്ട കൊറേ വെന്തില്ലേ ഗൈസിന്റെ ഉള്ളൊക്കെ നല്ലോണം വെന്തിനല്ലോ ഞാൻ കറക്റ്റ് വെന്തിന് നല്ലൊരു വെള്ളം പോലെ രുചി ഉമ്മജിണ്ടാക്കിയല്ല അറിയാണ്ട് ഉമ്മജിണ്ടാക്കി അറിയാണ്ട് ഉണ്ടാക്കി വേറെ ടേസ്റ്റ് ഉമ്മജിണ്ടാക്കി വേറെ ടേസ്റ്റ് ഓക്കെ ഉമ്മജിക്ക് 5 out of 5 ഒന്ന് സംസാരിച്ച് കഴിയുമ്പോ ഇതിന്റെ രണ്ട് കാലും ഇവിടെ കാണില്ല കുഞ്ഞോ ഗൈസ് ഒന്ന് സംസാരിച്ച് കഴിയുമ്പോ ഇതിന്റെ രണ്ട് കാലും ഇവിടെ കാണില്ല ഞാൻ നിക്കുക എന്റെ പൊന്നു ഇത് ഇത്രോട്ടം തീർന്നോ ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് എന്താ പറയാ ഞാനും ഡ്യൂടിയും അല്ല ഞാനും ഉമ്മയാണ് അദ്ദേഹം കഴിച്ചത് ഇവിടെ ഒരു ലെഗ് പീസ് മാത്രമേ കഴിച്ചുള്ളൂ കാരണം എനിക്ക് കോഴി ചുട്ടത് അതുപോലെ തന്നെ പറയാ കോഴി പൊരിക്കുക കോഴി ചൂട് അതുപോലെ തന്നെ കാട പൊരിക്കുക കാട ചൂടുക അതുപോലെ തന്നെ എന്താ പറയാ ഈ കടുക്കല്ലേ കുഞ്ഞോളെ നിങ്ങൾക്ക് അറിയാം കടുക്ക അറിയില്ലേ കടുക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രൈ ആക്കുക അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് സംഭവങ്ങളും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പറഞ്ഞാല് ഭയങ്കര ഇഷ്ടമാണ് ഒരു ചെറിയൊരു ഗെയിം ഈ കളിക്കോ ഗെയിംസ് ഇതാക്കണേ ഞാനൊരു ഗെയിം ഇൻസ്റ്റാൾ ആക്കിണ്ടാക്കണ ഇതാണ് ഗെയിം ഇതിന്റെ പേരൊന്നും എനിക്ക് വലിയ രീതിയിൽ ഓർമ്മയില്ല ഇതിൽ കുറെ ഗെയിം ഉണ്ട് ഇഷ്ടംപോലെ ഗെയിം ഉണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടിയപ്പോ ജസ്റ്റ് കളിച്ചൊക്കെ വിചാരിച്ചു അതിൽ എന്റെ ഫേവറേറ്റ് പറഞ്ഞാൽ യാ കോ മൾട്ടി ഗെയിം ആട്ടോ അതായത് മൾട്ടിപ്പിൾ ഗെയിം എനിക്കും കളിക്കാം എനിക്കും കളിക്കാൻ ഒരുപാട് ഗെയിം ഉണ്ട് ഇത് പ്രമോഷൻ ഒന്നും അല്ല അങ്ങനെ ഓവറാക്കി വരുന്ന വേണ്ട എനിക്കിതിങ്ങനെ കണ്ട്രോൾ ആയി ഞാൻ നീലല്ല ഞാളെ എനിക്ക് ക്യാമറ നോക്കി കളിക്കാനില്ല ഈ നോക്കി കളിക്കാനേ നൈസ് ഇതിങ്ങനെ ഒരു ഗ്രാവിറ്റി പോലെ അല്ലേ ഇത് നല്ല അഡിക്റ്റീവ് ആയി ഇത് മാത്രല്ലോ ഇതില് കുറെ ഗെയിം ഉണ്ട് ഞാൻ ജസ്റ്റ് ഗെയിമിന്റെ പേര് മറന്ന് ഞാൻ നോക്കിട്ട് പറഞ്ഞതാ ഇതില് പാമ്പും കോണി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് പൊളിസാണ് ഇത് പൊളിയാണ് ഗെയിമിന്റെ പേര് ടു പ്ലെയർ എന്താ ടു പ്ലെയർ ടു പ്ലെയർ ഗെയിം ആണ് ഇതിൽ ഒരുപാട് കിടക്കാൻ ഫണ്ട് ചെറിയ ചെറിയ ഇങ്ങനത്തെ തട്ടി കളിക്കണം രണ്ടാൾക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിം അതായത് അത് രണ്ടാൾക്ക് ഇങ്ങനെ മത്സരം ഞാൻ ഇപ്പൊ കളിച്ചിട്ടുണ്ട് അതായത് മത്സരത്തിൽ കളിക്കാൻ ഒരു ഗെയിമാണ് ഗസപ്പോ ഇന്ന് ഞാൻ ഡ്യൂടിയുടെ ഇൻസ്റ്റഗ്രാം ഉയർന്നു തുറന്നു നോക്കി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് സോ എത്ര പേരാണ് ഗൈസ് മെസ്സേജ് അയക്കുന്നത് പല തരത്തിലുള്ള മെസ്സേജ് ഇത് അക്സെപ്റ്റ് ചെയ്യാതെ അതായത് ഇതിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് വരുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ സോ ഡ്യൂടിയിലെ ആരൊക്കെ ഉള്ള സാനിയ അബ്ദുൽ കലാം നജ ഫാത്തിമ മുഹമ്മദ് സിനാനി ഫിദ പാർവീൻ അറിഷ ഇസ്മി മിൻജാൻ റിയാസ് സി എ ആദിത്യ ഡി അൽതാഫ് സി അൽഹാൻ മുത്തു ആഷിഖ് ആഷി ഷാനി അങ്ങനെ ഒരുപാട് ഈ ചെങ്ങനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ ഷാ അതെന്താ ഷാ എന്ന് പറഞ്ഞാണ് എന്റെ നാട്ടെ വീഡിയോ കോള് എത്ര ആൾക്കാരെ കൊറേ പെൺകുട്ടികളല്ലേ ഞങ്ങളെ
ഫേക്കിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഞാൻ വായിക്കട്ടെ, ഇവിടെ ഇവിടെ ഫോട്ടോ ഒക്കെ കമന്റ് ഒക്കെ വായിക്കാതെ നിൽക്കുക. അതിന് മുമ്പ് എന്റെ ഫേക്ക് വരാം, എത്ര പെൺകുട്ടികളെ പേരിലാണ് എനിക്ക് ഫേക്ക് വരാം. അപ്പൊ എന്റെ പൊന്നോ എന്തൊക്കെ ഞാൻ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യണത്, കാരണം ഫേക്ക് എന്ന് പറഞ്ഞാല് ആരുടെ വേണമെങ്കിൽ വീഴ്ത്താൻ പറ്റുന്ന അത്രക്കും തരത്തിലുള്ള ഫേക്കുകളാണ് ഇപ്പൊ ലൈക്ക്. കണ്ണു തള്ളിപ്പോ പല പല ഇവർക്ക് ഇത്രയും പെൺകുട്ടികളെ ഫോട്ടോ എടുത്ത് കിട്ടണത് എനിക്ക് മനസ്സിലാകത്ത്. ഇവർ അവിടുന്ന് കൂടുന്ന കേറി, പക്ഷെ ഞാൻ അതിലൊന്നും വീഴില്ലാതെ എല്ലാ ഫേക്കിന്റെ ഉസ്താദ് എന്നോടാണോ നമ്മൾ ആ ഫേക്ക് ഇറക്കുന്നത് എന്തായി പറയുന്നത്. ഓക്കെ, പക്ഷെ ഞാനിപ്പോ ആർക്കാ, ഞാൻ ആക്റ്റീവ് അല്ല. ഞാനിപ്പോ ഇന്ന് അപ്പൊ ഒരു സ്റ്റോറി ഇട്ട് ഐപാഡ് പ്രോ ഐപാഡ് 12.9 ഐപാഡ് എനിക്ക് വാങ്ങണം. പക്ഷെ അലൻ മാത്യു, അലൻ മാത്യു അയച്ചിട്ടുണ്ട് ഒരു ഹായ് തരുമോ. വേറെ കൊറേ കമന്റ്സ് ഒക്കെ വന്നല്ലോ. മരുഭൂമിയിലെ ജിന്ന്, മരുഭൂമിയിലെ ജിന്ന്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞാൻ കാണാറുണ്ട്, പൊളിയാണ് കേട്ടോ, നല്ല ആങ്ങളെയും പെങ്ങളും. അല്ല ആദ്യം മാങ്ങളാന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ തന്നെ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു. എന്റെ പൊന്ന് ഒരുപാട് എന്റെ ഫോട്ടോസ് ഒരുപാട് പാട്ടിലൊക്കെ ഇട്ടിട്ട് സ്റ്റോറി കാണിടു. ഇതെന്താണിത്, ഐ ലവ് യു ഇത്ര ഐ ലവ് യു നയിക്കരുത്, മോനെ ഇൻസ്റ്റാഗ്രാം ഹാങ് ആയിപ്പോ മോനു. അക്സെപ്റ്റ് ചെയ്തില്ല എന്റെ പൊന്നെ. ഇവിടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് തന്ന ഇത് ആരടാ, ആർക്കറിയാം, ഏതോ കിളിവാലിംഗ ഞാൻ തോന്നുന്നു. അല്ല ഇവൾക്കൊക്കെ ഇത്ര ഐ ലവ് യു ഇങ്ങനെ അയക്കണേ. പിന്നെ പേരാൻ പറയുന്നില്ല, മോശമായിപ്പോ. സ്വപ്നങ്ങളിലെ സ്നേഹം, അയ്യോ സ്വപ്നം മാത്രം മതി കേട്ടോ. പുതിയ പുതിയ ഫിക്കൊക്കെ ഇറക്കണല്ലോ ഇവളെ വെച്ചിട്ട്. When I want to smile, I know exactly what you do. I just close my eyes and I think you. സാഹിത്യം ഇത്ര ഐ ലവ് യു, ഫുൾ ഐ ലവ് യു ഗൈസ്. എന്താ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചാ ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. കൊള്ളാലോ, ഏ കുഞ്ഞോനെ ഇവിടെ മേത്തൊരു കണ്ണ് വേണം. ഞാനൊക്കെ ഉള്ള അങ്ങനത്തെ ഐ ലവ് യു ഒക്കെ അയക്കുന്ന കുട്ടികളോട്, ഐ ലവ് യു അയക്കുന്ന പോലെ കാണിച്ചു. അധികം ആൾക്കാർ എങ്ങനെ അറിയാ, അറിയൂന്ന് എന്നെ അറിയോ, ആരാണ് സൈക്കോളജിക്കൽ മൂവ്മെന്റ് അറിയോ എനിക്ക് നമ്മള് അറിയില്ല എന്ന് പറഞ്ഞ് തുടങ്ങി. ഡ്യൂഡ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പിക്ക് അപ്ലോഡ് ചെയ്ത് 1357 കമന്റ്സ്, 31,000. എന്റെ കൂടെ നടക്കണ ഇവൾക്ക് ഇത്രയും സംഭവം, 85,000 ഫോളോവേഴ്സ് ഇട്ട ഗൈസ്. എന്താ ഞാൻ പിക്ക് ഇടണം കേട്ടോ. കമന്റ്സ് എന്താ ഇയെന്തിനാ ലൗച്ചിനൊക്കെ ഫ്രണ്ട്സ്. ഇതെന്താ ഇന്നാഴ്ച പോട് മോളി ആർക്കും കാണണ്ട എന്റെ പട്ടിഷ. ഡ്യൂഡിയുടെ ഒരു മഹാ ഹേറ്ററാന്ന് തോന്നാൻ പറഞ്ഞതാ, എണീറ്റ് പോടി മോളെ ആർക്കും കാണണ്ട ഇന്റെ പട്ടിഷോ. ഓക്കെ അങ്ങനാണ് ആ മച്ചാൻ, ആ മച്ചാന്റെ പേരെന്താ വെച്ചാ ഞാൻ പറഞ്ഞതാ. എന്നിട്ടൊരു സ്പേസ് ഇട്ട് ഞാൻ പേരോടെ കൊടുക്ക, നല്ല മഹാനാന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ നല്ല രീതിയിലാണ് അവന്റെ കമന്റ് അയച്ചത്. ഇവളെ യൂട്യൂബ് കണ്ടിട്ട് അതിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എടുത്തിട്ട് അയ വിക്ക് വന്നിട്ട് അതിന്റെ താഴത്ത് കമന്റ് ചെയ്യുന്നു ഇന്നോട് എണീറ്റ് പോ, ഇവളെ അക്കൗണ്ട് കയറിയിട്ട് ഓളോട് എണീറ്റ് പോകും. ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ട, എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനത്തെ ആൾക്കാരെ എന്താ അറിയില്ല ഭയങ്കര ഇഷ്ടം. പിക്കിന് അടിയിൽ എന്നിട്ട് ഫ്രീ ഫയർ ഒക്കെ എന്താ ലേശം ബോറായിന്ന് തോന്നുന്നു. അതെനിക്കും തോന്നിയ പിക്ക്, ആ പിക്ക് വലിയൊരു രസമാണ്. കാരണം അത് പെരുന്നാളിന് എടുത്തതാണ്, എന്റെ ക്യാമറന്റെ ഒരു ലെൻസിന്റെ ഒരു കോളേജ് പിന്നെ എടുത്താണ് കാര്യങ്ങൾ. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഇന്നൊന്നും ചെയ്യാനുള്ള പരിപാടിയൊന്നുമില്ല. കാരണം ഇന്നലെ ഒരു സ്ട്രീം ഒക്കെ ചെയ്തു. എന്റെ വായിക്കണ്ട, എന്റെ വായിക്കണ്ട, എന്റെ കമന്റ്സ് വായിക്കണ്ട. എന്താ ചെയ്യാനാ ഗൈസ്, കുറെ ഗേൾസ് ഇങ്ങനെ മെസ്സേജ്, വേറെ ഒന്നും വായിക്കരുത്, അവൾക്ക് ഒരു ബുദ്ധിമുട്ടോ. എനിവേ നാളെ വൈകുന്നേരം 5 മണിക്കാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വെരിഫൈ ആയി പറ്റി. നാളെ കാണാം ഗൈസ്, സീ യു സൂൺ, ബൈ.